ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ കൊല്ലത്ത് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു അക്വാ ഷോ കൊല്ലത്ത് വന്നപ്പോൾ മുതൽ നമ്മൾ പോകണം പോകണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുക കേട്ടോ. ഇന്നാണ് നടന്നത്. നമ്മൾ വ്യാഴാഴ്ച വൈകിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇടദിവസമാണെങ്കിലും നമ്മൾ ഇടദിവസമാണ് തിരക്ക് കാണത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ളത്. പക്ഷേ മുട്ടൻ തിരക്കെന്ന് വെച്ചാൽ മുട്ടൻ തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. ഒരാൾക്ക് 120 രൂപയുടെ ടിക്കറ്റാണേ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും പിന്നെ താഴെ ഗീത ചേച്ചി അവരെല്ലാവരും കൂടെ കേട്ടോ നമ്മൾ പോയത്. ഗീത ചേച്ചി, പ്രദീപണ്ണന്, പിന്നെ നമ്മൾ, അച്ചാച്ചന്, ഞാൻ, ജൂബി, നമ്മളെല്ലാവരും. ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവം എൻജോയ് ചെയ്തത് ഇസു ആണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവളുടെ ഒരു ലോഗോ ആയിരുന്നെന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് അത്രത്തോളം അങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിലും ഓരോ ഇതും ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് അവൾ എൻജോയ് ചെയ്തു കേട്ടോ. അത്ര സൂപ്പറായിരുന്നു അവളെ സംബന്ധിച്ച്. അവൾക്കിതെല്ലാം പുതിയ അനുഭവങ്ങളാണ്. അന്ന് അവൾ കൊല്ലത്ത് കഴിഞ്ഞ വർഷം പോയപ്പോഴും അവളുണ്ടായിരുന്നു. പക്ഷെ അവൾ അന്ന് കുഞ്ഞായിരുന്നു, നമുക്ക് അത്രത്തോളം അറിയത്തില്ല. പക്ഷെ ഇപ്രാവശ്യം ആയപ്പോഴത്തേനും പുള്ളിക്കാരിയുടെ എനർജി ലെവൽ വേറെ ലെവലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴത്തേനും ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇസുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടപ്പോഴത്തേനും ഭയങ്കര പേടിയായിപ്പോയെ. പോരാത്തേനെ അവളെ ഇരിക്കുന്നത് എൻ്റെ കയ്യിലാണ്. അവൾക്കറിയാം ഈ ലോകത്തെ ഏറ്റവും വലിയ പേടിത്തൂറി അവളുടെ അമ്മയാണെന്ന്. അങ്ങനെ അവളങ്ങ് അച്ചാച്ചൻ്റെ കയ്യിൽ പോയി. അപ്പോഴത്തേനും പിന്നെ അവൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാട് കടന്ന് നീരാളി കൂടെ കടലിലേക്ക് പോവാം കേട്ടോ. കടലിലെ കാഴ്ചകളെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് പോലെ ഈ ഒരു ക്യാമറയിലൂടെ പകർത്തിയപ്പം ആസ്വദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം രണ്ടും രണ്ട് തരമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരിട്ട് കാണുന്നതും ക്യാമറയിൽ പകർത്തി പിന്നീട് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ 1% പോലും ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര രസമായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു. പല തരത്തിലുള്ള കളറിലുള്ള മീനുകൾ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ കൂടെ, നമ്മുടെ മേളിൽ കൂടെയും താഴെ കൂടി ഇല്ല, രണ്ട് സൈഡിൽ കൂടെ മേളിൽ കൂടെയൊക്കെ പോവാം. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്നൊരു ഭീതിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഓരോരുത്തരുടെ കണ്ണിനും ഓരോ എന്താ നമ്മൾ ആസ്വദിക്കുന്ന രീതി വെവ്വേറെയാണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ദേ ഇതുപോലെ കുറച്ച് വലിയ മീനുകളാണ്, പല കളറിലുള്ള, പല തരത്തിലുള്ളത്. എന്താ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ പേരുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. നമുക്ക് കണ്ടു പോകാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. പകൽ വന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ ലെവല് എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്തൊക്കെ നല്ല ചൂടായിരിക്കും. നല്ല ചൂടെന്ന് വെച്ചാൽ മേളിൽ മറ്റേ ഷാമിയാന പന്തലുണ്ടെങ്കിലും അതിൻ്റെ മണ്ടയിൽ ആസ്ബറ്റോസ, ഇടയ്ക്കിടയ്ക്ക് ഫാനും ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഒരു ഇതായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പകൽ ഭയങ്കര ചൂടും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു നൈറ്റ് സമയം പോവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ അടിപൊളി. കാരണം രാത്രി ആകുമ്പോഴത്തേന് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു സെറ്റപ്പ് ആയിരിക്കാം നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ നല്ലത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മത്തി, ചാള, ചൂര, അയല, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുമാത്രം മീനുണ്ട്. നമുക്ക് കൈകൊണ്ട് എണ്ണിയാൽ തീരാത്ത അത്രത്തോളം മീനുകളുണ്ട് ഇതിനകത്തൊക്കെ കേട്ടോ. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, ഭംഗികളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രത്തോളം സുന്ദരന്മാരായിരുന്നു കേട്ടോ ഇവയിൽ ഓരോ മീനുകളും. ഇപ്പോൾ പോകുന്ന മീനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണെങ്കിലും മുട്ട മീന കേട്ടോ. മുട്ട മീനെന്ന് വെച്ചാൽ വലിയ മീനാണ്. ഇതെല്ലാം കുരുത്തം കിട്ട മീനായിട്ട് നമുക്ക് തോന്നും. കാരണം അതുപോലെ ആട്ടോ കിടന്ന് കാണിക്കുന്ന കുരുത്തക്കേടുകൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അവർ എൻ്റർടൈൻ ചെയ്യിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വാ എന്നെ ഒന്ന് നോക്ക, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ വിളിച്ച് അവർ ഓരോ കുരുത്തക്കേടുകൾ നമുക്ക് കാണിച്ചു തരും.
ഈ ഒരു മീനിനെ കണ്ടോ, ഇതിനെ അവിടെ വെച്ചിട്ട് ആൾക്കാർ പറഞ്ഞു തന്നത് അലിഗേറ്റർ എന്നാട്ടോ ഇതിൻ്റെ പേര്. എനിക്ക് വീട്ടിൽ വന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പേര് അരാപ്പയ്മയാണോ അലിഗേറ്റർ ആണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഇമേജ് വെച്ചിട്ട് ഗൂഗിൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പം കോണിഷ് ജാക്ക് എന്നാട്ടോ ഈ മീനിൻ്റെ പേര്. അപ്പോൾ യഥാർത്ഥ പേരും നാളും ഊരും ഒന്നും എനിക്കറിയത്തില്ല, ഇങ്ങനെ കണ്ടുപോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മുട്ടൻ സൈസായിരുന്നു കേട്ടോ, ഭയങ്കര മീനെന്ന് വെച്ചാൽ വലിയ മീനായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും സുന്ദരനായിട്ട് തോന്നിയതും ചട്ടമ്പിയായിട്ട് തോന്നിയതും ഈ ഒരു മീനാട്ടോ, റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. എന്ത് ഭംഗിയുണ്ടായിരുന്നെന്നോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പൂച്ചയൊക്കെ കാണത്തില്ലേ, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാന്ന് തോന്നുന്നു നമ്മുടെ അരാപ്പയ്മ, ഇതും ഭയങ്കര വലിയ സൈസാന്ന് വെച്ചാൽ മുട്ടൻ സൈസായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ അക്വേറിയത്തിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും വലുതായിട്ട് തോന്നിയില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേന് അതിൻ്റെ ഒരു ചെറിയ ഏരിയയിലുള്ളതേ ഉള്ളൂ നമ്മുടെ കൈയൊക്കെ. മുട്ട മീനെന്ന് വെച്ചാൽ മുട്ട മീനായിരുന്നേ. പിന്നെ നമ്മൾ ഇങ്ങനെ പേരും നാളും ഊരും അറിയാത്ത കുറേ മീനുകൾ, കടലിനുള്ളിലെ സുന്ദരിമാരായ കുറേ മീനുകളെ കണ്ടു. ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം ഫോൺ വോയിസ് ചെയ്ത് പോകാമെന്നാട്ടോ കരുതിയത്, പക്ഷേ അവിടുത്തെ സൗണ്ടും ബഹളവും പാട്ടും ഒക്കെ എന്തായാലും ഓൺ വോയിസ് നടക്കത്തില്ല, കോപ്പിറൈറ്റ് അടിക്കുകയും ചെയ്യും പാട്ടൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. ആ ഒരു മീനെ കണ്ടോ, അതിൻ്റെ ചെതുമ്പലൊക്കെ ഏകദേശം ഇളവിയൊക്കെ പോയിട്ടുണ്ട്. കാരണം കൂടുള്ളവന്മാരൊക്കെ അത്രത്തോളം കുരുത്തം കെട്ടവന്മാരായതുകൊണ്ട് പരസ്പരം ഫൈറ്റൊക്കെ നടക്കുന്നത് കൊണ്ടാവാം കുറച്ചധികം ചെതുമ്പൽ പോയിട്ടുണ്ടേ. പിന്നെ ഇതിനെ കണ്ടോ, ഭയങ്കര വെള്ള കളറെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തോട്ടത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ തോന്നും, അത്രയ്ക്കൊരു വെള്ള കളറ് മീന്. പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള പല സൈസിലുള്ള മീനെ കാണുന്നുണ്ട്. ഇതിങ്ങനെ ആർച്ച് പോലെ ആട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേന് നമ്മുടെ രണ്ട് സൈഡിൽ മേളിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഈ ഒരു മീനിനെ കണ്ടോ, ഇതിൻ്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ കറക്റ്റ് ഒരു വെൽവെറ്റ് ടെക്സ്ചർ പോലെ നമുക്ക് ഫീൽ ചെയ്യുമേ. നല്ല രസം ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പിന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ആസ്വദിച്ച് തന്നെ കണ്ടുകൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുന്നത് പോലെ നമുക്ക് തോന്നത്തില്ല കേട്ടോ, ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇതെല്ലാം കണ്ട് കഴിഞ്ഞത്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും സെൽഫിയും വീഡിയോസും ഒക്കെ എല്ലാവരും എടുത്തു. ഗീത ചേച്ചി ഫുൾ ടൈം വീഡിയോ എടുപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനാ വെറുതെ ഫോണിൻ്റെ സ്പേസ് കളയുന്നത്, നാളെ ഞാൻ എന്തായാലും വീഡിയോ ഇടും ചേച്ചിക്ക് പിന്നെ തോന്നുമ്പോഴെല്ലാം എടുത്തു വെച്ച് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വെച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഇത് കണ്ടോ, എന്തോ ഒരു രസം ഉണ്ടായിരുന്നെന്നറിയാമോ, എല്ലാം കൂടി ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പം ഭയങ്കര എന്ന് വെച്ചാൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇത് ഇസുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവൾക്ക് ഈ മീനിനെ തൊടണം. അവളിങ്ങനെ ഗ്ലാസിൽ കൂടെ തൊടുമ്പോൾ ഇവളുടെ ഫീല് ഇവളെ യഥാർത്ഥത്തിൽ തൊടുവാണെന്നാണ് കേട്ടോ. പിന്നെ മീനിനെ കുറിച്ച് കുറേ പാട്ടൊക്കെ ഉണ്ടാക്കി. ഇസു ഭയങ്കര നിമിഷ കവിയാണ് കേട്ടോ, ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഓരോന്നിനെയൊക്കെ കാണുമ്പോഴത്തേന് ഇവള് കുഞ്ഞു കുഞ്ഞു പാട്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെ മീനിനൊക്കെ വേണ്ടിയിട്ട് കുറേ പാട്ടുകളൊക്കെ ഉണ്ടാക്കി പാടിയൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നെന്ന് ഒന്ന് താഴിറങ്ങണം, താഴിറങ്ങിയിട്ട് അവൾക്കും അതുവഴി നടക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയും തിരക്കായതുകൊണ്ട് അവളെ താഴെ ഇറക്കി നടത്താൻ പറ്റുന്ന ഒരിതുണ്ടായിരുന്നില്ല. ദേ അവിടെ കണ്ടോ, ഈ ബ്ലാക്ക് അല്ലാതെ വേറെ ഇങ്ങനെ ഒരു മുള്ളുള്ളൊരു മീനെ, അതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വേർത്ത് ബോള് പോലെ വരും. ഇതും മീനാണോ എന്ത് സംഭവം എന്ന് അറിയത്തില്ല, പക്ഷേ മുള്ളാട്ടോ, മുള്ള മണ്ണിയുടെ കൂട്ട് മുള്ളാണ്. അവിടെ ഇവിടെയൊക്കെ മുള്ള പൊഴിഞ്ഞും കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ആ മീനിനെയും കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ഇങ്ങനെ ബോള് പോലെ കിടക്കുവാണേ. എനിക്ക് ഈ ഒരു മീനെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്, പണ്ട് നമുക്കൊരു ഷോ പീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ കറണ്ടിൽ കുത്തുമ്പോഴത്തേന് ഇങ്ങനെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അതിൽ എപ്പോഴും കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് മീനെ പോലെ തോന്നി. പിന്നെ ഈ ഒരു മീനെ കണ്ടോ, ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് ഇതിങ്ങനെ ഓടിച്ചാടി വരുന്നത്. ആദ്യം ഞാൻ കരുതിയത് ഇത് ഒറ്റ തലയും മറ്റേ നമ്മുടെ നീരാളി ഉണ്ടല്ലോ അതുപോലുള്ള എന്തോ സംഭവമാണ്. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ തലയൊക്കെ അനങ്ങുന്നുണ്ട്, ഇതൊന്നല്ല, ഒരുപാടെണ്ണം ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കും ാണെന്ന് കേട്ടോ. ആദ്യം നമ്മൾ ആരായാലും വിചാരിക്കും അയ്യോ ഇതിങ്ങനെ പല വാലായിട്ട് ഓരോന്ന് പോലെ ഇങ്ങനെ നമുക്ക് തോന്നുന്നതാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനെയും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ദാണ്ട് സ്റ്റാർ ഫിഷ്, എന്ത് സുന്ദരിയാണ് കേട്ടോ, ഭയങ്കര സൗന്ദര്യം തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു സ്റ്റാർ ഫിഷിനെയൊക്കെ കണ്ടപ്പോഴത്തേന്. പിന്നെ നീരാളിയുണ്ട് കണ്ടോ, നോക്കുമല്ലോ എന്ത് രസമുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്.
എനിക്കിന്നത്തെ ഈ വീഡിയോ കൂടുതലും എടുത്തു തന്നത് ജൂബിയും അപ്പൂസും ഒക്കെ ആട്ടോ. അപ്പം ഞാനിങ്ങനെ എല്ലാം ആസ്വദിച്ച് ഇസുവിനേക്കാൾ കുഞ്ഞായിട്ട് ഇങ്ങനെ പോവായിരുന്നു. പിന്നെ അതേ കുറേ കൊഞ്ചുകൾ, ഇതിൻ്റെ എല്ലാം കയ്യിലേ മറ്റേ കക്കയുണ്ടല്ലോ, ഇതിനകത്ത് കുറേ കക്ക കിടപ്പുണ്ടായിരുന്നു. അതിങ്ങനെ ആ ഒരു ഷെല്ല് പൊട്ടിച്ച് അതിൻ്റെ മാംസം ഇങ്ങനെ വെച്ച് എല്ലാത്തിൻ്റെയും കാണാൻ പറ്റും. നിങ്ങൾക്കിങ്ങനെ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ആ ഒരു കക്കയുടെ മീറ്റും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഇത് ഉണ്ടോ, ഇതും ഏതോ ഒരു അക്വേറിയത്തിൻ്റെ മോഡലാണ്. ഇത് എന്ത് സംഭവം എന്നൊന്നും ചോദിക്കില്ലേ, അതിനകത്ത് മീനായിരുന്നു. അങ്ങനെ മീനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി സ്റ്റോളുകളാട്ടോ. അപ്പം ഈ ഒരു സ്റ്റോളെന്ന് വെച്ചാൽ രാജസ്ഥാനി അച്ചാറുകളാണ്. ഇവിടെ വന്നപ്പോഴത്തേന് ഈ എല്ലാ അച്ചാറിൻ്റെയും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു മണം. ഇവിടെ നമുക്ക് സാമ്പിളൊക്കെ തരും കേട്ടോ, പക്ഷേ ഞങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ അലുവ, അപ്പം ആ ചേട്ടൻ പറയും ഇങ്ങനെ വീഡിയോ എടുത്ത് പോയാൽ പോരെ, മേടിച്ച് തിന്നുകൊണ്ട് വേണം പോകാനെന്ന്. എനിക്ക് അലുവയും വലിയ താല്പര്യമില്ല. എൻ്റെ ഫേവറേറ്റ് സ്റ്റോളിൽ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് പുളിമുട്ടായി. പക്ഷേ ഈ പുളിമുട്ടായി മേടിച്ചിട്ട് കൊള്ളില്ലായിരുന്നേ, ഒട്ടും മധുരം ഇല്ലായിരുന്നു, ഉപ്പായിരുന്നു കേട്ടോ മെയിൻ. അപ്പം നിന്നിട്ട് ഞങ്ങൾ പബ്ലിക്കായിട്ട് ഓരോ സിഗരറ്റൊക്കെ വലിച്ചു, സിഗരറ്റ് മുട്ടായി കേട്ടോ. അപ്പം ഞാനാരും ഗീത ചേച്ചിയോട് പറഞ്ഞ, ചേച്ചി ഒന്ന് വലിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് നാളെ നിനക്കിത് വീഡിയോ ഇടാനില്ലയോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ അങ്ങ് മാറ്റിയേ. ഞാൻ ഈ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ട് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് വലിയ കമ്മലുകൾ ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എൻ്റെ മുഖത്തിന് ചേരാറില്ല. അപ്പം ഞാനിങ്ങനെ കമ്മലുകളൊക്കെ മേടിക്കും, ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് എല്ലാം പറക്കി വെച്ചേക്കും. എന്നിട്ട് ദേ ഈ ഒരു കോളിഫ്ലവറിൻ്റെ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ലായിരുന്നു, ഒരു പ്ലേറ്റിന് 80 രൂപ എങ്ങാണ്ടായിരുന്നു. മുളക് ബജ്ജിക്ക് ഒരെണ്ണമാണെന്ന് തോന്നുന്നു 40 രൂപ. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം. പക്ഷേ എനിക്ക് ആ കോളിഫ്ലവറിൻ്റെ ബജ്ജിയൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ജൂബിയും ഗീത ചേച്ചിയും അപ്പൂസും അവരെല്ലാവരും ഈ ഒരു മറ്റേ ഇതിനെന്താ പറയുന്ന അഞ്ഞലൂഞ്ഞാലോ അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിനകത്ത് കയറിയപ്പോഴത്തേനും ഇസുവിന് ഭയങ്കര വിഷമമായി. എൻ്റെ കൊക്കൂനെ പോയേ, എൻ്റെ അഭിമാമം പോയേ എന്ന് പറഞ്ഞിട്ട് കരച്ചിലാട്ടോ. അവൾക്ക് കയറാൻ വേണ്ടിയിട്ടല്ല, അവൾക്ക് പേടിയായിരുന്നു ആ ഒരു റൈഡ്. എനിക്ക് അതിനേക്കാൾ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ടൊരു ദിവസം പത്തനാപുരത്ത് ഇതുപോലെ വന്ന് ഞാൻ അതിൻ്റെ മണ്ടേ കയറിയപ്പോഴത്തേന് മേളിൽ ചെന്നപ്പോഴത്തേന് എനിക്കിങ്ങനെ നെഞ്ചുവേദന പോലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കയറാനൊന്നും നിന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ വന്ന വഴിക്ക് കുണ്ടരയുള്ള അടുക്കള എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് കേട്ടോ, പക്ഷേ മന്തിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പൊറോട്ട കഴിച്ചു, പൊറോട്ടയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ബട്ടർ ചിക്കനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റിയൊക്കെ ഭയങ്കര കുറവായിട്ട് തോന്നി. ഇസു ഇവിടെ വഴക്കുണ്ടാക്കുന്നത് വെള്ളത്തിനാട്ടോ, ഭയങ്കര ചൂടുവെള്ളമായിരുന്നു അതിനകത്തുള്ളത്. പിന്നെ മിനറൽ വാട്ടറൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു. അപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഒരു ദിവസമായിരുന്നു, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ലൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്മകളായിരുന്നു. താങ്ക് യു.